കാലാവസ്ഥ വ്യത്യാസം കൊണ്ട് ഡെയിലി നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും സാധാരണ ജനങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ചൂട് കൂടുതൽ, ചില സമയത്ത് തണുപ്പ് കൂടുതൽ, അതുപോലെ തന്നെ ഈ പറഞ്ഞ സുനാമി പോലെയുള്ളത്, കൊടുങ്കാറ്റ് പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രകൃതിയാൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം നമ്മൾ ഒരുപാട് പേര് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു മാറ്റത്തിന് ഒരു ഒരു സ്റ്റാർട്ടിംഗ് ആവുന്നു എന്നുള്ള തരത്തിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. നാസ ഇപ്പോൾ പുറത്തുവിട്ട സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഉപഗ്രഹ ദൃശ്യങ്ങൾ പ്രകാരം അതിൽ നിന്ന് വിട്ട ഇമേജസ് വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മൊത്തം സമുദ്രത്തിൻ്റെ 56% കളറും വ്യത്യാസം വരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം സമുദ്രത്തിൻ്റെ കളറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീലയാണ്, നമ്മൾ കൊച്ചു ക്ലാസ്സിൽ ഉൾപ്പെടെ എല്ലാം പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് ഇതിൻ്റെ കളർ പച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പലതരത്തിലുള്ള ഇതുപോലെയുള്ള ചെറിയ ഇൻഡിക്കേഷൻസ് പിന്നെ ഭാവിയിൽ വലിയ വലിയ ബുദ്ധിമുട്ടുകളായിട്ട് മാറിയിട്ടുണ്ട്. ഉദാഹരണം, സുനാമി മുന്നറിയിപ്പ് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സുനാമി വരുന്നതിന് മുമ്പ് കടലുള്ളിലേക്ക് പോകുന്ന പ്രതിഭാസം, അതുപോലെ തന്നെ കാലം തെറ്റിയുള്ള മഴ, ചൂട്, വെറും നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു 30 ഡിഗ്രി 32 ഡിഗ്രി ഒക്കെ ആയിരുന്നു പണ്ടത്തെ കാലത്ത് നമ്മുടെ മാക്സിമം താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ അത് 40 വരെ എത്തുന്ന സാഹചര്യങ്ങളുണ്ടായി. സോ പക്ഷേ അതിനെ എല്ലാത്തിനേക്കാളും ഭയാനകരമായ മാറ്റമാണ് ഈ പറഞ്ഞ രീതിയിൽ കടലിൻ്റെ കളർ വ്യത്യാസം സൂചിപ്പിക്കുന്നതെന്നാണ് ശാസ്ത്രജ്ഞർ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകളെല്ലാം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ്റെ ഇടപെടലുകൾ കാരണവും അതുപോലെ തന്നെ ഭൂമിയുടെ ഒരു കാലപ്പഴക്കത്തിനനുസരിച്ചും വന്ന മാറ്റങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ടാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കറിയാം, നമ്മുടെ സമയത്ത് മുമ്പൊക്കെ കാലവർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ സമയത്ത് മഴ പെയ്യുകയും അല്ലാതെ വേനൽ അവധി സമയത്ത് കൃത്യമായിട്ട് വേനൽ അവധി വരികയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ ഇന്നത്തെ വ്യത്യാസം എല്ലാം മാറി കാലം തെറ്റിയുള്ള മഴയും അതുപോലെ തന്നെ വേനലും എല്ലാമാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടെ നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിൽ വഴിവെക്കുമെന്നാണ് ഇപ്പോൾ അവരുടെ കണ്ടെത്തൽ. അമേരിക്ക തന്നെ നാസയുടെ ഒരു പർട്ടിക്കുലർ ഉപഗ്രഹത്തിന് ഇതിനായിട്ട് തന്നെ ഇപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് ഉപയോഗിക്കുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. പേസ് എന്നാണ് ഈ പറഞ്ഞ രീതിയിലുള്ള ആ സാറ്റലൈറ്റ് മിഷൻ്റെ പേരെന്ന് പറയുന്നത്. അവരിപ്പോൾ ചെയ്യുന്ന അവരുടെ പ്രധാന കണ്ടെത്തലെന്ന് പറയുന്നത് ഒരു 20 വർഷമായിട്ട് ഗ്രാജ്വലി കടലിൻ്റെ അല്ലെങ്കിൽ സമുദ്രത്തിൻ്റെ കളർ ചേഞ്ചായി വരുന്നു. ഉദ്ദേശം 56% ഓൾറെഡി ചേഞ്ച് ആയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ്. അത് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചെറിയൊരു 1% ഏരിയകളിൽ ഈ ഇമേജസ് വഴി അവർ നോക്കുമ്പോൾ അവർ പറയുന്നത് ചില സ്ഥലങ്ങളിൽ ചുമന്ന കളറിലേക്ക് വരെ സമുദ്രത്തിൻ്റെ കളറിൽ വ്യത്യാസം വരുന്നു എന്നുള്ളത് നമുക്ക് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഇതിനായിട്ട് അവർ പറയുന്നതിന് 1-2 കാരണങ്ങളുണ്ട്. മനുഷ്യൻ്റെ ഇടപെടൽ മൂലം പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റമാണെന്ന് പറയുമ്പോഴും അതിനെ ടെക്നിക്കലി അവർ പറയുന്ന കുറച്ച് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അത് നമുക്ക് കേട്ട് കഴിയുമ്പോൾ തന്നെ അതിൽ എന്തെങ്കിലും കാരണമുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. സയൻറ്റിസ്റ്റുകൾ അതിന് വ്യക്തമായിട്ടുള്ള ഒരു റീസൺ പറയുന്നത് പ്ലാന്റൻ എന്ന് പറയുന്ന 1 ഇഞ്ചിനേക്കാൾ താഴെ വലിപ്പമുള്ള മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ഒരു 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 ഫ്ലോട്ടിംഗ് പ്ലാന്റാണ്. അതായത് ഒരു മൈക്രോസ്കോപ്പിക് പ്ലാന്റാണ് പ്ലാന്റൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ കളർ ആക്ച്വലി മുമ്പ് നീലയായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഈ പറഞ്ഞ ഒരു പ്ലാന്റൻ എന്ന് പറയുന്ന ഒരു മൈക്രോ ഓർഗാനിസത്തിൻ്റെ എണ്ണത്തിൽ വന്ന കുറവാണ് ഇത്തരത്തിലുള്ള ഒരു കളർ ചേഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് അവർ പറയുന്നു. ഞാൻ അതിൻ്റെ ഇമേജസ് എല്ലാം ഗൂഗിൾ ഇമേജസ് ഞാനിവിടെ കൊടുക്കാം. ആ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ആ പറഞ്ഞ കാര്യത്തിൻ്റെ ജനസംഖ്യയിലുണ്ടായ കുറവാണ് ഇത്തരത്തിലുള്ള ഒരു പ്രധാന പ്രശ്നമായിട്ട് എല്ലാവരും എടുത്തു പറയുന്നത്. കാരണം ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസം ജീവിക്കുന്നത് അല്ലെങ്കിൽ അതിന് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ നിലനിന്ന് പോകാനായിട്ട് പറ്റുന്നതിനുള്ള പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സൂര്യൻ്റെ വെളിച്ചമാണ്. അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും ഉണ്ടാവുക സമുദ്രത്തിൻ്റെ മുകളിലെ നിരപ്പിലായിരിക്കും. അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ വെളിച്ചം എപ്പോഴും ഇതിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് നിലനിന്ന് പോകുന്നത്. അങ്ങനെ ഈ നിലനിന്ന് പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ സാറ്റലൈറ്റ് ഇമേജസോ അല്ലെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡിയിൽ നിന്നോ ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഇടപെടലുകൾ മൂലം പണ്ടുണ്ടായിരുന്നതിൻ്റെ 1/3 മാത്രമേ ഈ പ്ലാന്റൻ എന്ന് പറയുന്ന ഏറ്റവും ആവശ്യമുള്ള അല്ലെന്നുണ്ടെങ്കിൽ പ്രകൃതിയാൽ ഉണ്ടായ ഈ ഒരു ജീവൻ്റെ കുറവിന് ഒരു ഘടകം എന്ന് പറയുന്നത്. അതൊരു പക്ഷേ ഈ കടലിൽ ഇൻ്റർനാഷണൽ റൂട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറിയാം, നമ്മുടെ ട്രാഫിക് എന്ന് പറയുന്നത്, അതായത് ഷിപ്പിൻ്റെ ട്രാഫിക് എന്ന് പറയുന്നത് ക്രമാതീതമായിട്ട് കൂടിയിട്ടുണ്ട്. ഇതിൽ ഷിപ്പിൽ നിന്ന് പുറന്തള്ളുന്ന, ബോട്ടിൽ നിന്ന് പുറന്തള്ളുന്ന എല്ലാ കെമിക്കലുകളും അല്ലെന്നുണ്ടെങ്കിൽ ഇന്ധനങ്ങളും കാരണം ഇത് നശിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഇത്രയും വർഷം കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടായി കാണും എന്നാണ് അവർ പറയുന്നത്. അത് മാത്രമല്ല, മനുഷ്യൻ്റെ ഇടപെടലുകൾ കൂടിയത് കൊണ്ട് വന്ന വ്യത്യാസമാണ് ഇതിൻ്റെ ജനസംഖ്യയിലുണ്ടായ കുറവിന് കാരണം, അല്ലെങ്കിൽ ഇത് നശിച്ചു പോകാനുള്ള ഒരു കാരണമാണെന്നാണ് ഇപ്പോൾ സ്റ്റഡീസ് ഇപ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്നത്.
നമ്മളൊക്കെ പണ്ട് കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിരുന്നത് പോലെ തന്നെ ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് ചെതറുന്ന അല്ലെങ്കിൽ സ്കാറ്റർ ആവുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ രീതിയിൽ നമ്മളെ കടലിൻ്റെ അല്ലെങ്കിൽ ഓഷ്യൻ്റെ കളറ് ബ്ലൂ ആയ രീതിയിൽ റിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ളതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് സ്റ്റഡീസാണ് ഈ പറഞ്ഞ പ്ലാന്റ് എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസത്തിൻ്റെ അല്ലെങ്കിൽ ഈ ജീവജാലത്തിൻ്റെ കണക്കുകളുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കളറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പറയപ്പെടുന്നത്. ഇതിൻ്റെ ജനസംഖ്യ കുറയുന്നതിനനുസരിച്ച് ഈ പറഞ്ഞ നീല നിറത്തിൻ്റെ ഇത് കുറയുകയും അതുപോലെ തന്നെ ഈ പറഞ്ഞ പച്ച നിറം വിസിബിളായി വരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഭൂമിയുടെ കൂടുതൽ ഏരിയയും ഈ പറഞ്ഞ രീതിയിൽ കടലാണ് അല്ലെങ്കിൽ ഓഷ്യനാണ്. അപ്പോൾ എത്രത്തോളം ചെറുതാണ് നമ്മുടെ ഭൂമി അല്ലെങ്കിൽ കരഭൂമി എന്ന് നമുക്കറിയാം. ഈ പറഞ്ഞ കരഭൂമി എത്ര ഏരിയ ഉണ്ടോ അതിനേക്കാൾ കൂടുതലുള്ള ഏരിയയിൽ കടലിൽ ഇപ്പോൾ ഇത് നീല നിറം പച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസം നടക്കുന്നതായിട്ടാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് എന്തെങ്കിലും തരത്തിലുള്ളൊരു മുന്നറിയിപ്പാണോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇങ്ങനെ പലതരത്തിലുള്ള സിഗ്നലുകളും പല കാര്യങ്ങളും വന്നപ്പോഴാണ് ഈ ഭൂകമ്പമായും സുനാമിയായും കൊടുങ്കാറ്റായും നമ്മൾ പല രീതിയിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞ രീതിയിലുള്ള കളർ ചേഞ്ച് ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു വലിയ നാശത്തിൻ്റെ ഒരു മുന്നോടിയാണോ എന്നുള്ള ഒരു സംശയവും സയൻറ്റിസ്റ്റുകളെല്ലാം മുമ്പിലേക്ക് വയ്ക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡീസ് 2020 മുതൽ നാസ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റ് കൺട്രീസും ഈ പറഞ്ഞ നാസയുടെ റിപ്പോർട്ട് വെച്ചിട്ട് അവരും അവരുടേതായ രീതിയിൽ സ്റ്റഡീസും മറ്റ് കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ വരും എന്നുള്ള കാര്യമാണ് നമുക്കും ഇനി അറിയേണ്ടത്. കാരണം മറ്റെന്തെങ്കിലും വലിയൊരു ദുരന്തത്തിനുള്ളൊരു മുന്നോടിയാണ് ഇത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ നാശനഷ്ടത്തിന് നമ്മളെല്ലാവരും സാക്ഷിയാവേണ്ടി വരും. ഈ പറഞ്ഞ രീതിയിൽ പണ്ടുണ്ടായിരുന്ന കാലവുമായിട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് വളരെയധികം കൂടി വരികയാണ് കടലിൻ്റെ വെള്ളത്തിനെ വെച്ച് നോക്കുമ്പോൾ. സോ കര ഈ പറഞ്ഞ രീതിയിൽ കടലിൽ വിഴുങ്ങുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാവാനുള്ള സാധ്യതകളും ഈ പറഞ്ഞ സയൻറ്റിസ്റ്റുകൾ ആരും തള്ളിക്കളയുന്നില്ല. സോ ഇതിനെക്കുറിച്ച് അഡീഷണൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റുമാണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു കളറ് വ്യത്യാസം എന്തുകൊണ്ട് വരുന്നു എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് ധൈര്യമായിട്ട് കൊടുക്കാവുന്നതാണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കണ്ടന്റുമായിട്ട് അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഞാൻ ഈ ഷെയർ ചെയ്ത ഇൻഫർമേഷൻസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അഡീഷണലായിട്ട് പറയാനുണ്ടെങ്കിലോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ ദയവി ഇത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ചേഞ്ചസ് എല്ലാവർക്കും മാറ്റം വരുത്തുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിവുകൾ ഷെയർ ചെയ്യാൻ വളരെയധികം നല്ലതാണ്. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരെ കാണുന്നതുവരെ ബൈ. താങ്ക് യു.